നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കഥ പറയാൻ പോവാണ്. കഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥ. മഹാഭാരത കഥകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇതിഹാസ പുരുഷൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ, ഈ ലോകം കണ്ടതിലേറ്റവും വലിയ ആൺപുറപ്പ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കഥാപാത്രം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ആരായിരിക്കുമെന്ന്. ചെറിയ കുട്ടികൾക്ക് വരെ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ചങ്കൂറ്റത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലാളി വീരത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മറ്റാരുമല്ല, കർണനെക്കുറിച്ചാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. കർണനെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കർണൻ്റെ കഥ കേൾക്കാൻ. എല്ലാവരും കേട്ടിരുന്ന് പോകും കർണൻ്റെ കഥ. അത്ര ഭംഗിയാണ് കർണനെ മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുള്ളത്. തോറ്റുപോയ പോരാളിയാണ്, അവൻ്റെ ഉള്ളിലെ നന്മ കൊണ്ട് തോറ്റുപോയ ഒരാളാണ്, അങ്ങനെ വേണം പറയാൻ. ദാനശീലം എന്നുള്ളൊരു നന്മ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആരെന്ത് ചോദിച്ചാലും തൻ്റെ പക്കലുള്ളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു. ആരെന്ത് വേണം ചോദിക്കാം, ജീവൻ ചോദിച്ചാൽ പോലും കൊടുക്കാൻ തയ്യാറാവുന്ന ആളാണ് ഈ പറയുന്ന കർണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വിനയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ പോകാൻ കാരണമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ദാനശീലം എന്നുള്ളത്. എന്തായാലും എങ്ങനെയാണ് കർണൻ ഉണ്ടായത്, അല്ലെങ്കിൽ കർണൻ്റെ കുറച്ച് കഥകൾ ഞാൻ പറയാൻ പോവുകയാണ്. കുന്തിദേവിക്കുണ്ടായ പുത്രനാണ് കർണൻ. കുന്തിദേവി വിവാഹം കഴിച്ചുണ്ടായ പുത്രനല്ല കേട്ടോ, വിവാഹത്തിന് മുമ്പ് കുന്തിദേവിക്കുണ്ടായ പുത്രനാണ് കർണൻ. അതെങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് കുന്തിദേവിക്ക് കർണൻ എന്നുള്ളൊരു മകനുണ്ടാവുന്നത്? അത് ശരിക്കും പേരുദോഷം കേൾപ്പിക്കുന്ന പരിപാടിയല്ലേന്നൊക്കെ പല ആൾക്കാരും ചിന്തിക്കും. കുന്തിഭോജരാജാവിൻ്റെ മകളാണ് കുന്തിദേവി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ദുർവാസവ മഹർഷി വന്നു. പോകുന്ന വഴി ആ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ കൊട്ടാരത്തിൽ കയറി അദ്ദേഹത്തെ വളരെയധികം നല്ല രീതിയിൽ ഭോജരാജാവ് ക്ഷണിക്കുകയും അദ്ദേഹത്തെ പരിപാലിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സ്വന്തം അച്ഛനെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചത് കുന്തിദേവിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുറവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്നുകൊണ്ട് വളരെ സന്തോഷവതിയായിട്ട് കുന്തിദേവി അദ്ദേഹത്തെ പരിപാലിച്ചു. ഇതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. അദ്ദേഹം അങ്ങനെ ആർക്കും വരം കൊടുക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടം തോന്നിയാൽ മാത്രം വരം കൊടുക്കുകയും പെട്ടെന്ന് ശപിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ദുർവാസവ മഹർഷി. അദ്ദേഹത്തിന് ചെറിയ ദേഷ്യം വന്നാൽ പോലും ശപിച്ച് കളയുന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഇടപെടുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. കുന്തിദേവി ഒരു മകളെ പോലെ അദ്ദേഹത്തിനെ പരിപാലിച്ചപ്പോൾ അതിൽ വളരെയധികം മനം നിറയെ സന്തോഷം നിറച്ചുകൊണ്ട് അദ്ദേഹം പോകാൻ നേരത്ത് കുന്തിദേവിയെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് കുറച്ച് വരങ്ങൾ നൽകാം. ഈ വരങ്ങൾ പുത്രസിദ്ധിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. തനിക്ക് മക്കളുണ്ടാവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലെ ഏത് ശക്തിയെ ആലോചിച്ചും ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രപഞ്ചശക്തിയുടെ മകൻ നിനക്ക് ജനിക്കും. അതായത് ഊർജ്ജസ്വലനായിട്ടുള്ള പുത്രന്മാർ. ഇപ്പോൾ അങ്ങനെ പല പ്രപഞ്ചശക്തി എന്ന് പറയും പറയാമല്ലോ, സൂര്യദേവൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ പുത്രൻ അവൾക്ക് ജന്മം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി, മന്ത്രങ്ങളും ചൊല്ലിക്കൊടുത്തുകൊണ്ട് പോയി. അവൾ എന്ത് ചെയ്തു, ഇദ്ദേഹം എന്നെ പറ്റിച്ചതാവാം ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി നമുക്കൊന്ന് ചൊല്ലി നോക്കാം, ഒരു കൗതുകം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ആ കൗതുകത്തിൽ കുന്തിദേവി എന്ത് ചെയ്തു, വെറുതെ ഇരുന്നുകൊണ്ട് സൂര്യദേവനെ മനസ്സ് ധാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഉരുവിട്ടു. സൂര്യദേവനെ, സൂര്യനൊക്കെ എൻ്റെ മുമ്പിൽ വരുമോ, ഇത് ചുമ്മാ മഹർഷി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള ധാരണയൊരു കൗതുകത്തിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഈ കുന്തിദേവി ഈ ഒരു മന്ത്രം ചൊല്ലിയത്. പക്ഷേ സൂര്യദേവൻ ഒരു മനുഷ്യരൂപത്തിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരനായിട്ട് കുന്തിദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തിദേവിയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ മന്ത്രത്തിൽ താല്പര്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ മന്ത്രം കേട്ട് എന്നെ അത് ആവാഹിച്ചിരുത്തിയതാണ് ഇവിടെ. നിൻ്റെ മന്ത്രത്തിൽ ഞാൻ എന്താ പറയുക, വീണു പോയിട്ട് ഇവിടെ വന്നതാണ്, പ്രലോഭനത്തിൽ വീണു പോയി വന്നതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോടെ കുന്തിദേവി വളരെയധികം ഭയന്നു. അവർ പറഞ്ഞു, സൂര്യദേവ, ഞാനൊരു ഒരു കൗതുകത്തിന് വേണ്ടി ചൊല്ലിയതാണ്, എനിക്കറിയില്ലായിരുന്നു, ഞാനതിൻ്റെ ഒരു സീരിയസ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ കന്യകയാണ്, എനിക്ക് എങ്ങനെയാണ് താങ്കളുടെ കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കുക എന്ന് അവൾ പറഞ്ഞപ്പോൾ സൂര്യദേവൻ വളരെയധികം കോപിഷ്ഠനായി. സൂര്യദേവൻ പറഞ്ഞു, എന്നെ വിളിച്ചു വരുത്തിയിട്ട് തിരിച്ചയക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപമാനമാണ്, അത് ഞാൻ സഹിക്കില്ല. അത് നിൻ്റെ അച്ഛനും നിനക്ക് മന്ത്രം ചൊല്ലിത്തന്ന ആ വ്യക്തിക്കും, അതായത് ദുർവാസവ മഹർഷിക്ക് വരെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കുന്തിദേവി ആകെ ഭയന്നു. അങ്ങനെ കുന്തിദേവി പറഞ്ഞു, ഞാനൊരു കന്യകയായിട്ടുള്ള സ്ത്രീയാണ്, അങ്ങേക്ക് എന്നിൽ ഒരു കുഞ്ഞിനെ നൽകാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കന്യകത്വം നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യദേവൻ എന്ത് ചെയ്യുകയാണ്, അവളുടെ നിവൃത്തികേട് കണ്ടുപോ, ഞാൻ വന്നും പോയി, നിവൃത്തികേടല്ലേ, ആ നിവൃത്തികേടിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അവളെ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ശരീരത്തിനുള്ളിലോട്ട് അവരുടെ കുഞ്ഞിനെ എന്തപ്പോൾ നിക്ഷേപിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുന്തിദേവി പറഞ്ഞു, എൻ്റെ മകന് കവചകുണ്ടലങ്ങളോട് കൂടി പ്രസവിക്കുന്നവനായിരിക്കണം. എൻ്റെ മകൻ സൂര്യദേവൻ്റെ പുത്രനല്ലേ, അപ്പോൾ കവചകുണ്ടലങ്ങളോട് അവനെ ആർക്കും ഈ ലോകത്ത് കൊല്ലാൻ സാധിക്കരുത് എന്ന് അവൾ ആ വരം ചോദിച്ചു വാങ്ങുകയാണ് സൂര്യദേവൻ്റെ അടുന്ന്. സൂര്യദേവൻ ആ വരം കൊടുത്തുകൊണ്ട് സർവ്വമംഗളവും നേർന്നുകൊണ്ട് സൂര്യദേവൻ മറയുകയാണ്. അപമാനം വാരത്താൽ
കുന്തിദേവി ആരോടും ഇത് പറഞ്ഞിട്ടില്ല. തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളത് ആരോടും പറയാതെ ഒരു തോഴിയുമായി ചേർന്നുകൊണ്ട് അവർ പ്രസവിക്കുകയാണ്. പ്രസവിച്ച ഉടനെ ഈ സുന്ദരനായ പുത്രനെ, കവചകുണ്ഡലങ്ങളോട് പിറന്ന ആ സൂര്യതേജസ്സുള്ള ആ പുത്രനെ ഒരു കൊട്ടയിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? ഗംഗാ നദിയിൽ ഒഴുക്കി വിടുകയാണ്. അവന് മരണമുണ്ടാകില്ല, അവനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള വരം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കാര്യം കുന്തിദേവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നും കുന്തിദേവിക്ക് അറിയാം. പക്ഷേ അപമാനഭാരത്താൽ അച്ഛൻ വരെ തല കുനിച്ചു പോകേണ്ട അവസ്ഥയിൽ ആരും അറിയാതെ ഈ കുട്ടിയെ ഒരു കൊട്ടയിലാക്കി പറഞ്ഞയക്കുകയാണ്. സത്യത്തിൽ കുന്തിദേവിക്ക് ഒരു ആഗ്രഹമില്ല കുട്ടിയെ പറഞ്ഞേക്കാൻ, അത്രത്തോളം സുന്ദരനായിട്ടുള്ളൊരു പുത്രനാണ്. പക്ഷെ വേറെ നിവൃത്തിയില്ല. ആ കുഞ്ഞിനെ അവർ വളർത്തുകയാണെങ്കിൽ അവരുടെ കുടുംബ മഹിമ എല്ലാം തകർന്നു പോകും. അങ്ങനെ ആ കുഞ്ഞിനെ ഒഴുക്കി വിടുന്നു. ഗംഗാ നദിയിൽ ഒഴുകി ഒഴുകി ആ കുട്ടി കുറേ മുന്നോട്ട് പോയി. അങ്ങനെ ഒഴുകി 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 ആ കുട്ടി അസ്തിനിപുരിയിലെത്തി. അസ്തിനിപുരിയാവായിരുന്ന അധിരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഈ കുട്ടിയെ വളർത്തുമ്പോഴാണ് രാധേയൻ എന്നുള്ളൊരു പേര് കൂടി കർണന് വീഴുന്നത്. അതായത് അതിരൻ്റെ ഭാര്യ രാധയാണ് കുട്ടിയെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് എന്താണ് പേര് വരുന്നത്? രാധേയൻ എന്നുള്ളൊരു നാമം കൂടി കർണന് വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ കർണൻ വളർന്നു. കുന്തിദേവിയുടെ വിവാഹം കഴിഞ്ഞു. കുന്തിദേവിയും എന്താ വിവാഹം കഴിഞ്ഞു പോയി. അവർക്കും മക്കളുണ്ടായി. കുറച്ച് വലുതായപ്പോൾ കർണന് ആയുധവിദ്യകളൊക്കെ പഠിക്കണമല്ലോ. എത്രയായാലും ഒരു രാജപുത്രനാണ്, സൂര്യപുത്രനാണ്, നാളെ ലോകം വാഴേണ്ടവനാണ്. അവനും തീർച്ചയായിട്ടും ആയുധവിദ്യകൾ അറിഞ്ഞേ പറ്റും. അങ്ങനെ അദ്ദേഹം കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദ്രോണരോട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ആയുധ പരിശീലനങ്ങൾ നൽകിയാലും. അങ്ങനെ ദ്രോണർ അദ്ദേഹത്തിന് ആയുധ പരിശീലനങ്ങൾ നൽകുകയാണ്. അദ്ദേഹം എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചപ്പോൾ അവസാനം വെച്ച് കുറച്ച് ആയുധ പരിശീലനം ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തില്ല ദ്രോണർ. വേറൊന്നുമല്ല, അദ്ദേഹം ഒരു രാജകുമാരനല്ല, അദ്ദേഹം പേരുകേട്ട ഒരാളുമല്ല, സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് കർണനെ അദ്ദേഹം വിലയിരുത്തിയത്. കാരണം സൂതപുത്രനാണല്ലോ. സൂതപുത്രന് ഇതുപോലത്തെ അഭ്യാസങ്ങൾ പഠിക്കുന്നതിലൊരു പരിധിയുണ്ട്. ബ്രഹ്മാസ്ത്രം പഠിക്കാൻ ഒരിക്കലും യോഗ്യരല്ല സൂതപുത്രന്മാർ. ഇത് അദ്ദേഹം കർണനോട് പറയുകയും ചെയ്തു. എനിക്ക് തനിക്ക് ഇത് പഠിപ്പിച്ചു തരാൻ സാധ്യമല്ല. കാരണം താനൊരു രാജകുടുംബത്തിലുണ്ടായതല്ല, താൻ വെറും സൂതപുത്രനാണ്. തനിക്കൊരിക്കലും ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ കർണൻ തിരിച്ചു നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രം പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശി കർണനിൽ ഉടലെടുത്തു. കർണൻ നേരെ പോയത് പരശുരാമൻ്റെ അടുത്തായിരുന്നു. പരശുരാമനോട് കളവ് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം ആയുധ പരിശീലനത്തിൽ കയറിയത്. കാരണം ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ പരശുരാമന് ദേഷ്യമായിരുന്നു. പരശുരാമൻ ബ്രാഹ്മണർക്ക് മാത്രമുള്ളൂ അഭ്യാസങ്ങൾ പറഞ്ഞു കൊടുക്കുള്ളൂ. ക്ഷത്രിയന്മാരെ കാണുന്നതേ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതറിയാവുന്ന കർണൻ ഞാനൊരു ബ്രാഹ്മണ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് ഈ ബ്രഹ്മാസ്ത്ര വിദ്യ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അദ്ദേഹത്തിന് നല്ലൊരു ശിഷ്യനായിട്ട് മാറി ഈ പറയുന്ന കർണൻ. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു കർണനെ. വളരെ സന്തോഷത്തോടു കൂടി ബ്രഹ്മാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയും പാണ്ഡുപുത്രന്മാരും ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം ആയുധ പരിശീലനം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആയുധ പരിശീലനങ്ങൾ നടത്തുന്ന ഒരു ഗോത തയ്യാറാക്കി. ഈ പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞാണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരു സദസ്സുണ്ടാക്കി, ഒരു സ്റ്റേജ് ഉണ്ടാക്കി. അങ്ങനെ അവിടെ അർജുനും എല്ലാവരും ഉണ്ട്. പാണ്ഡവ പുത്രന്മാരും ഈ പറഞ്ഞ കൗരവരും എല്ലാവരും ഉണ്ടാവുന്ന ആ സമയത്ത് അവരവരുടെ അഭ്യാസങ്ങൾ കാണിച്ച് എൻ്റെ ഗുരു പഠിപ്പിച്ച ഓരോ അഭ്യാസങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സദസ്സിലോട്ട് കർണൻ കയറി വന്നു. കർണൻ കയറി വന്നുവെന്ന് മാത്രമല്ല, കർണൻ വളരെ ഈസി ആയിക്കൊണ്ട് ഇവർ കാണിക്കുന്ന അംഗങ്ങളെല്ലാം തിരിച്ച് കാണിക്കുകയും ചെയ്തു. എന്നിൽ കൂടുതലൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു എന്താ പറയുക അറിവ് കൂടി കർണൻ അവിടെ നൽകി. ഇത് കണ്ട അർജുൻ നിങ്ങൾ ഭയങ്കര ദേഷ്യമായി പോയി. അർജുനൻ ഇത് ഒരിക്കലും സാധ്യമല്ല. അർജുനൻ എന്തെന്ന് പറയാം, ദേഷ്യം വരാൻ കാരണം എന്നിൽ വലിയൊരാളായിട്ട് ഒരുത്തം മുന്നിൽ നിൽക്കുമ്പോൾ അർജുനാണ് ഏറ്റവും വലിയ ഒരു പോരാളി അവരുടെ കൂട്ടത്തിൽ. ഈ രണ്ട് കൂട്ടത്തിലും ഗുണമായി നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ വില്ലാളി വീരെന്ന് പറയുന്നത് അർജുന. അർജുനൻ ചെയ്യുന്നതിൻ്റെ അപ്പുറം ചെയ്യാൻ പഠിച്ചവനാണ് ഈ പറയുന്ന കർണൻ. അപ്പോൾ അർജുനൻ ശരിക്കും പറഞ്ഞ ദേഷ്യമായി. അർജുന ദേഷ്യം സഹിക്കാൻ കഴിയില്ല. അർജുനൻ പറഞ്ഞു, ഇത് രാജസന്തതികൾ മാത്രം അഭ്യസിക്കുന്ന കളരിയാണ്. അവരുടെ ആ കളരി മാത്രമേ ഇവിടെ കാണാൻ ആളുകൾ നിൽക്കുന്നുള്ളൂ. അല്ലാതെ വലിഞ്ഞു കയറി വന്നവർക്കൊന്നും അഭ്യാസം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. അതുകൊണ്ട് നിന്നെ ഞാൻ മരണത്തിന് വിടുമെന്ന് അർജുനൻ വെല്ലുവിളിച്ചു അവിടെ നിന്ന്. ഇത് കേട്ടപാടെ കർണനുണ്ടോ വിട്ടുകൊടുക്കുന്നു. കർണൻ പറഞ്ഞു, നീ മാത്രമല്ല അർജുന ഇതെല്ലാം പഠിച്ചിട്ടുള്ളത്, ഞാനും പഠിച്ചിട്ടുണ്ട്. നിനക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റിയിടമല്ല ഇത്. ഇത് പൊതുവേദിയാണ്. ഈ പൊതുവേദിയിൽ ആർക്ക് വേണമെങ്കിലും അഭ്യാസം കാണിക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഭീമൻ ഇത് കേട്ടുകൊണ്ട് ചാടി വീണു. ഭീമൻ പറഞ്ഞു, അർജുനന് നിന്നെ കൊല്ലണം, നിന്നെ കൊല്ലാൻ ഞാൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ഇവൻ്റെ നേർക്ക് ചാടി.
ഇതുകൂടി കണ്ടപ്പോൾ ദുര്യോധനൻ പണ്ടേവരോട് ഇച്ചിരി പാണ്ഡവരോട് ഇച്ചിരി ഒരു കലിപ്പില്ല മനുഷ്യനാണ്. ഇത് കണ്ടോടുകൂടി ഇവൻ എനിക്ക് പറ്റിയ ഒരു എന്താ പറയുക തേരാളിയാണെന്നും ഇവൻ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഗുണമുണ്ടാവുമെന്നും മനസ്സിലാക്കിയ ദുര്യോധനൻ ഇതിനിടയിലോട്ട് ചാടിയിട്ട് കർണൻ അങ്ങനെ വഴിയെ കൂടെ നടന്നു പോകുന്നവനൊന്നുമല്ല, അവനൊരു രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലൊരു ഒരു ഭാഗം അദ്ദേഹത്തിന് രാജാവായി വാഴിച്ചു, അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചു. ഇതുകൂടി ആയപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരു സന്ദർഭമായി. കാരണം രാജാവായാലും ഇതുവരെ രാജാക്കന്മാർ മാത്രം രാജപുത്രന്മാർ മാത്രം അഭ്യസിക്കുന്ന കളരിലോട്ട് ഇപ്പോൾ രാജാവായി നിൽക്കുന്നത്, രാജപുത്രൻ പോലെ രാജാവാണ്. ആ സമയത്താണ് അതിരൻ കടന്നു വരുന്നത്. അതിരനെ കണ്ടപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ കർണൻ ഒരു പിതാവിന് എങ്ങനെയാണോ ബഹുമാനം കൊടുക്കേണ്ടത് ഒരു സദസ്സിൽ, അതുപോലെ അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവൻ ഒരു സൂതപുത്രനാണെന്ന്. ഇതുകൂടി കേട്ടപാടെ സദസ്സിലുള്ള എല്ലാവരും കർണനെ കളിയാക്കാൻ തുടങ്ങി, ജാതീയമായിട്ട് ആക്ഷേപിക്കാൻ തുടങ്ങി. കർണൻ വളരെയധികം ദേഷ്യത്തോടു കൂടി, പ്രത്യേകിച്ച് ആ ദേഷ്യം മുഴുവൻ ഉണ്ടായിരുന്നത് അർജുനനോടായിരുന്നു. അർജുനനാണ് ഈ രംഗം വഷളാക്കിയത്. അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് വന്നപ്പോൾ അതിനിടയിലോട്ട് കൃപാചാര്യർ ചാടി പോകണം. കൃപാചാര്യർ പറഞ്ഞു, മക്കളെ അരുത്, ഇതതിന് പറ്റിയ വേദിയല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എന്താ പറയുക അനുനയിപ്പിച്ചുകൊണ്ട് മാറ്റുകയാണ്. ഇതിൽ ശരിക്കും ഇവിടെ നടന്ന എന്താണെന്ന് വെച്ചാൽ പാണ്ഡവരോട് അതിയായ ദേഷ്യം കർണന് തോന്നുകയാണ്. അപ്പോഴും കർണൻ അറിയില്ല ഇത് കുന്തിദേവിയുടെ മക്കളാണ്, കുന്തിദേവിയുടെ മകനാണ് ഞാൻ എന്നുള്ളത്. അവൻ കുന്തിദേവിയുടെ മക്കളാണെന്നറിയാം, ഞാൻ കുന്തിദേവിയുടെ മകനാണെന്നുള്ളത് സത്യത്തിൽ കർണൻ അറിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് അറിയുമായിരുന്നെങ്കിൽ ഈ ദേഷ്യപ്പെടലിന് മുമ്പും അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പും അദ്ദേഹത്തിന് ഇത് അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനിയനോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ. സത്യത അതില്ല, തന്നെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ തനിക്കെതിരെ ഞാൻ പോരാടുമെന്ന് വെല്ലുവിളിച്ച കർണനെ ആ വെല്ലുവിളി മാറ്റാം. കാരണം കർണൻ്റെ സ്വഭാവമുണ്ട്, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് മാറ്റാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ കാഞ്ഞ വളവനാണ്, മനസ്സിലായത്. ദുര്യോധനൻ ഇതെല്ലാം അടക്കി വാണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. കർണനെ പോലുള്ള ഒരു തേരാളി, കർണനെ പോലുള്ള ഒരു പോരാളി അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹസവും ഈസിയാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ ഇവനെ വളരെയധികം പ്രീണിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആരെ? കർണനെ. കർണൻ ഒരു പക്ഷേ അതിൽ വീണ് പോവുകയും ചെയ്തു. ആ സമയത്താണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാണ്ഡവർക്കെതിരായിക്കൊണ്ട് കർണൻ്റെ ഒരു അവസരമാണല്ലോ, അത് അർജുനായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു അവസരം കൂടിയാണ്. കർണൻ എന്ത് ചെയ്യുകയാണ്? കർണൻ ഈ പറയുന്ന പാണ്ഡവരെതിരായിട്ട് അണിനിരക്കുകയാണ്. പാണ്ഡവ നേരെ അണിനിരക്കാനുള്ള കാരണം മെയിനായിട്ട് അർജുനോടുള്ള വാശി തന്നെയാണ്. അർജുനെ എങ്ങനെയെങ്കിലും വധിക്കണം, അർജുനെ എങ്ങനെയെങ്കിലും, എന്നെ അത്രത്തോളം ജാതീയമായിട്ട് അക്ഷയ അധിക്ഷേപിച്ചവനാണ് അർജുനൻ, അവന് എന്തായാലും എനിക്ക് കൊന്നേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു വെറി പിടിച്ച മനസ്സുമായിട്ട് കർണൻ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണൻ അടക്കം അറിയാം, കർണൻ എന്നുള്ള ആ വ്യക്തിയുടെ മുമ്പിൽ അർജുൻ ഒന്നുമല്ല എന്നുള്ളത്. അർജുനനെ ഈസി ആയിട്ട് കർണന് വധിക്കാൻ സാധിക്കുമെന്നുള്ളത് ആർക്കറിയാം? കൃഷ്ണൻ അറിയാം. കൃഷ്ണന് വേറൊരു ചതി കൂടി ഇതിലറിയാം. കൃഷ്ണൻ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ അറിയാം ഇവിടെ കർണൻ മരിച്ചു വീഴാൻ പോവുകയാണ് എന്നുള്ളത്, മനസ്സിലായോ? അർജുനൊന്നും സാധിക്കില്ല, പക്ഷേ അർജുന് ഒന്നും മരണം സംഭവിക്കില്ല, അത് ഞാനുണ്ട് എന്നുള്ള ധാരണ കൃഷ്ണനുണ്ടെങ്കിലും കർണൻ മരിച്ചു പോകുമെന്ന് അറിയാം. പക്ഷെ ഒരുപക്ഷേ കർണൻ്റെ ആയുധബലവും ആരോഗ്യവും കൊണ്ട് അർജുനെ ഈസിയായിട്ട് തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരുപക്ഷേ കൃഷ്ണൻ അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ അർജുനൻ മരിച്ചു പോയനെ എന്നുള്ളത് നമുക്കും അറിയാം. അതാണ് അവസ്ഥ ആ ഒരു ടൈമിലെ, യുദ്ധ ടൈമിലെ. അങ്ങനെ ഇന്ദ്രൻ ഇത് മനസ്സിലായി. ഇന്ദ്രനും തന്നെ ഇന്ദ്രനെ അറിയാം ഈ കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല, ഒരാൾക്കും കർണനെ വധിക്കാൻ സാധ്യമല്ല. അർജുനാണെങ്കിൽ കർണനെ വധിക്കാതെ ഈ യുദ്ധത്തിൽ വിജയിക്കാനും സാധ്യമല്ല. ഇവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് കൃഷ്ണന് പോലും, കൃഷ്ണൻ അനുനയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കർണനെ. ആ കർണനെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്. കൃഷ്ണ അറിയാം ഓട്ടോമാറ്റിക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കർണൻ എന്ന വ്യക്തിയുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അവിടെ വന്നുകൊണ്ട് കർണനോട് പറയുന്നുണ്ട്, കർണ നീ എൻ്റെ കൂടെ വാ, അസ്തിനപുരത്തിലോട്ട് വാ, ഞാൻ നിന്നെ അവിടുത്തെ മഹാരാജാവായിട്ട് വാഴിക്കാം. ഈ പറയുന്ന പാണ്ഡവർ നിൻ്റെ കാലിൽ വീഴും, നീ അങ്ങോട്ട് വാ, നീ അവിടെ രാജാവാകുകയെന്ന്. ഇതിന് ഈ മരണം, കർണൻ എന്ന വ്യക്തിയുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഈ പറയുന്നത്. പക്ഷെ കർണൻ ഒരു കാരണവശാലും ഇല്ല, കൃഷ്ണ ഒരിക്കലുമില്ല, ഞാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. കാരണം അത് കൃഷ്ണനും അറിയാം, കൃഷ്ണൻ ഒരു ഇത് നോക്കി എന്നുള്ളൂ, നടക്കാതെ നടക്കട്ടെ എന്നുള്ള ധാരണയിൽ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളൂ. കാരണം കൃഷ്ണൻ അറിയാം കർണൻ ഒരിക്കലും അത് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം കർണൻ എന്ന് പറയുന്നത് സൂര്യപുത്രനാണ്, അതുമാത്രമല്ല പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ്, അതൊന്ന് പിന്തിരിയില്ല. അത് കൃഷ്ണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണൻ വളരെയധികം ബുദ്ധിമുട്ടിക്കാനും നിന്നില്ല. അവനോടൊരു ചോദ്യം ചോദിച്ചു. കർണൻ പറഞ്ഞു, എന്നോട് സാധ്യമല്ല, ഞാൻ എന്തായാലും ഈ യുദ്ധം ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് കൃഷ്ണൻ തിരിച്ചു പോരുകയാണ്. ഞാൻ എന്തായാലും അർജുനെ രക്ഷിക്കാനേ നോക്കുള്ളൂ, കാരണം നിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടുന്ന് പോരുകയാണ്.
ഈ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്ദ്രനറിയാം ഈ ഒരിക്കലും കർണനെ തോൽപ്പിക്കാൻ അർജുനന് സാധ്യമല്ല, അർജുനെന്ന് മാത്രമല്ല കർണനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല, കാരണം കവചകുണ്ടലങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ കൊല്ലാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നുകൊണ്ട് ഈ കർണനോട് ഈ കവചകുണ്ടലങ്ങൾ ചോദിക്കാൻ പ്ലാനിട്ടു. ഇത് മനസ്സിലാക്കിയ സൂര്യദേവൻ എന്ത് ചെയ്തു, രാത്രി അന്ന് യുദ്ധത്തിൻ്റെ സമയത്ത്, രാത്രി സമയങ്ങളിൽ യുദ്ധം നടക്കാറില്ല, ആ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത്, ക്ഷീണം തീർക്കുന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ഇദ്ദേഹം ചെല്ലുകയാണ് സൂര്യദേവൻ. ആ സ്വപ്നത്തിലൂടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നീ കുന്തിദേവിയുടെ പുത്രനാണ്, നീ എൻ്റെ മകനാണ്, നിന്റെ ഈ കവചകുണ്ടലം ഒരിക്കലും നീ ദാനം ചെയ്യരുത്, ഒരു ബ്രാഹ്മണൻ വരും അത് ഇന്ദ്രനാണ്, ഇന്ദ്രൻ വന്നുകൊണ്ട് നിന്നോട് ചോദിക്കും കവചകുണ്ടലം ചോദിക്കും, അത് നിന്നെ ചതിക്കുകയാണ്, കാരണം നീ ഒരിക്കലും നിൻ്റെ ആ ദാനശീലം ഇവിടെ മാത്രം നീ ഒന്ന് മാറ്റിവെക്കി, അല്ലാത്തപ്പോൾ നീ കുടുങ്ങിപ്പോകും, കാരണം നീ മരിച്ചു പോകും, നീ ദയവ് ചെയ്തിട്ട് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുക, നീ ഒരിക്കലും കവചകുണ്ടലം കൊടുക്കരുത് എന്ന് അദ്ദേഹം വളരെ താഴ്മയോടുകൂടി പറഞ്ഞു. കാരണം മകൻ്റെ ദാനശീലം അറിയുന്നവനാണ് അച്ഛൻ, കാരണം ചോദിച്ചാൽ കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം താണുകയാണ് പറഞ്ഞപ്പോഴും കർണൻ ഒരു പടി പുറകോട്ട് പോയില്ല, കാരണം പറഞ്ഞു ഞാൻ ചോദിച്ചാൽ കൊടുക്കും, ഞാൻ ദാനശീലനാണ്, ഞാൻ സൂര്യപുത്രനല്ലേ, ഇനി ഞാൻ ദാനശീലനും കൂടിയാണ്, ഇപ്പം ഞാൻ സൂര്യപുത്രനും കൂടിയാണ്, അങ്ങനെ പറഞ്ഞു. കാരണം സൂര്യപുത്രനാണെന്ന് അറിയുന്ന അപ്പോഴാണ്, അതുവരെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ അദ്ദേഹത്തോട് അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, ശരി അങ്ങനെയെങ്കിൽ കർണൻ ഒരു കാര്യം ചെയ്യുക, ഇന്ദ്രൻ്റെ അടുത്തൊരു വേലുണ്ട്, ആ വേല് എന്തായാലും ചോദിച്ചു വാങ്ങണം, ഏകപുരുഷ ഗാദിനി എന്നാണ് അതിൻ്റെ പേര്, ഞാൻ എഴുതി വെച്ചിട്ട് എനിക്കത് അറിയില്ല കേട്ടോ, അതിൽ പറയാ കുറേ പേരുകൾ എനിക്ക് പറയാ അറിയില്ല, നമുക്ക് ഒരുപാട് വേർഡ്സൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്, അതിൻ്റെ അറിവ് എനിക്കില്ല എന്നുള്ളതാണ്. ഏകപുരുഷ ഗാദിനി എന്നാണ് ആ ഒരു വേലിൻ്റെ പേര്, അതായത് ഒരാളെ മാത്രം കൊല്ലാൻ സാധിക്കും, അത് എഴുതി കഴിഞ്ഞാൽ ആ ആൾ മരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേല് തിരിച്ച് എങ്ങോട്ട് ചെല്ലും, നേരെ ഇന്ദ്രൻ്റെ കയ്യിലൂടെ തന്നെ പോകും. അപ്പോൾ രാവിലെ ആയപ്പോൾ ബ്രാഹ്മണൻ വന്നു, ബ്രാഹ്മണൻ വന്നുകൊണ്ട് ചോദിച്ചു, കാരണം എനിക്ക് താങ്കളുടെ കവചകുണ്ടലങ്ങൾ തരിക. അപ്പോൾ കർണൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇന്ദ്രനാണെന്ന്, എനിക്കറിയാം, ഇന്ദ്രനാകെ ചമ്മിപ്പോയി, കാരണം അറിയാത്തത് വായിപ്പോവാനായിരുന്നു പരിപാടി. ഇന്ദ്രൻ പറഞ്ഞു, എനിക്കറിയാം താങ്കൾ ഇന്ദ്രനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ എൻ്റെ കവചകുണ്ടലങ്ങൾ തരാൻ ഒരു മടിയുമില്ല, താങ്കൾക്കത് ആവശ്യമെങ്കിൽ ഞാനത് തിരികെ തന്നെ ചെയ്യും, പക്ഷേ എനിക്കൊരു ഉറപ്പ് നിങ്ങൾ തരണം. അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, എന്താണ് പറ, എന്തുറപ്പാണ് ഞാൻ തരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കവചകുണ്ടലങ്ങൾ തരുമ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏകപുരുഷഗാദിനി എന്നുള്ള ആ വജ്രം എനിക്ക് തരിക, അത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കവചകുണ്ടലങ്ങൾ അങ്ങക്ക് നൽകാൻ തയ്യാറാണ്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഇന്ദ്രന് മനസ്സിലായി, ഇതെന്തായാലും കൊടുക്കാണ്ട് പോയി കർണൻ തരൂല, കർണനോട് ഏറ്റുമുട്ടാനും കഴിയില്ല. അപ്പം ശരിയാണ്, ഈ സമയത്ത് അദ്ദേഹം ആ വേല് കൊടുക്കാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരാളെ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരാൾക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വരും, പിന്നെ ഞാനത് തരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കർണൻ പറയുമ്പോൾ കുഴപ്പമില്ല, നീ എനിക്ക് തരും, കാരണം എനിക്ക് ഒറ്റ അജന്മശത്രുവേ ഉള്ളൂ, അവനെ കൊല്ലാൻ എനിക്കത് മതിയാവും എന്ന് പറയുമ്പോൾ ആ വേല് കൊടുക്കും. ആ വേല് കൊടുക്കുമ്പോൾ തന്നെ കർണൻ എന്ത് ചെയ്യണം, തൻ്റെ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്തുകൊണ്ട്, ശരീരത്തിൽ നിന്ന് അറുത്തെടുത്തുകൊണ്ടാണ് ഇന്ദ്രന് കൊടുക്കുന്നത്. ആ കാഴ്ച കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം ഞെട്ടിപ്പോയി, എല്ലാവരും ആ കർണനെ പുകഴ്ത്തിക്കൊണ്ട് പാടാൻ തുടങ്ങി, അദ്ദേഹത്തിനെ എല്ലാവരും പുകഴ്ത്തുകയാണ്, കാരണം സ്വന്തം ശരീരം മുറിച്ചുകൊണ്ട് കവചകുണ്ടലങ്ങൾ കൊടുക്കുന്ന കർണൻ എത്ര വലിയ ദാനശീലനാണ്, തനിക്ക് മരണമുണ്ടാകുമെന്നറിഞ്ഞിട്ട് പോലും, മരണമില്ലാത്ത തനിക്ക് മരണമുണ്ടാകുമെന്നറിഞ്ഞിട്ട് പോലും ആ ഒരു ക്രിയ ചെയ്യാൻ കർണനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മഗുണം തന്നെയാണ്. അങ്ങനെ അദ്ദേഹം അത് കൊടുത്തുകൊണ്ട് വേല് വാങ്ങി. ഇന്ദ്രൻ തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞു, കർണ, ഞാൻ തന്ന ആയുധം നീ വിചാരിക്കുന്ന ശത്രുവിനെ കൊല്ലാൻ പാകത്തുമുള്ളതല്ല, കാരണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശ്രീകൃഷ്ണനാണ് എന്ന് ഓർമ്മയിരിക്കട്ടെ. അതൊരു താക്കീതാണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഉപദേശം കൊടുത്താണോ എന്നുള്ളത് നമുക്കറിയില്ല. സത്യത്തിൽ ഇന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണ്, ഈ വേല് നിൻ്റെ ശത്രുവായിട്ടുള്ള, നിൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ആ വ്യക്തിയിൽ ഉപയോഗിക്കാൻ നിനക്ക് സാധ്യമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൃഷ്ണനാണ്. കർണൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, വിഷയമില്ല, അത് എൻ്റെ ഭാഗമല്ല, ഞാൻ നോക്കിക്കോളാം. ഇന്ദ്രൻ പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ചോദിക്കാം, തനിക്ക് ഇനി എന്തെങ്കിലും വരം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർണൻ പറഞ്ഞു, എനിക്ക് വരം ആവശ്യമുണ്ട്, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഈ കവചകുണ്ടലങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തതാണ്, പക്ഷെ എൻ്റെ ശരീരത്തിൽ മുറിവിൻ്റെ പാടുകളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ശരീരമാക്കി എനിക്ക് തരണമെന്ന് പറയുകയാണ്. ആ വരം നൽകിക്കൊണ്ട് ഇന്ദ്രൻ മറിയിക്കണം, ചിരിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ഒരു ഗൂഢമായ ചിരിയുണ്ട്, കാരണം മരിക്കാൻ പോവുക എന്നുള്ളത് ഇന്ദ്രൻ അറിയാം, പക്ഷേ മരണം വരെ പോരാടുമെന്നുള്ളത് ആ ഒരു ഉറപ്പ് കർണനുണ്ടതാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി, യുദ്ധം അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ ഈ വേല് ഉപയോഗിക്കുമെന്നുള്ളത് കൃഷ്ണൻ അറിയാം, മനസ്സിലായില്ലേ? അതായത് ഈ പറയുന്ന ഏകപുരുഷഗാദിനി എന്നുള്ള വേല് തീർച്ചയായിട്ടും അർജുനൻ നേർക്ക് കർണൻ ഉപയോഗിക്കും, കാരണം അർജുനൻ കർണൻ ഒന്ന് ഫൈറ്റാണ്, മനസ്സിലായില്ലേ? കുറേയൊക്കെ
ശ്രീകൃഷ്ണൻ്റെ ഒരു മന്ത്രവലകളിൽ പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയുധങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ അതൊരു യുദ്ധ മുഖത്ത് അതൊരു പരിധിവരെ ചെയ്യാൻ സാധ്യമല്ല. അതായത് അതൊരു ന്യായമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ശത്രുവിൻ്റെ മുന്നിൽ നിന്ന് ഇവനങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത്, അതായത് ആയുധങ്ങൾ തട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ധർമ്മമല്ല, യുദ്ധധർമ്മമല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ശ്രീകൃഷ്ണൻ അത് ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ അറിയാം ഇവൻ എങ്ങനെയെങ്കിലും ആ അമ്പ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ അർജുനൻ തീർന്നു, മഹാഭാരത യുദ്ധം അവിടെ അതോടുകൂടി തീരും, അത് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യണം, ഇവനെ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ആയുധം ഇദ്ദേഹം വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കണം, നിവൃത്തിയില്ലാതെ ഉപയോഗിക്കേണ്ടി വരും. മരണം എടുക്കുന്നു എന്ന് കാണുമ്പോൾ ആ ജന്മശത്രുവിനെ മറന്നിട്ടാൽ പോലും ഒരു പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഈ ആയുധം ഉപയോഗിക്കുമെന്നുള്ളത് കൃഷ്ണൻ അറിയാം. അങ്ങനെ കൃഷ്ണൻ എന്താ ചെയ്യാണ്, നമ്മുടെ ഭീമൻ്റെ മൂത്ത മകനെ ഘടോത്കച്ചനെ ഘടോത്കച്ചനെ അങ്ങോട്ട് വിടുകയാണ് കർണ്ണൻ അടുത്തോട്ട്. ഘടോത്കച്ച കർണ്ണനെ നേരിടുക എന്ന് പറയുന്നത് ഘടോത്കച്ചൻ അപാര മനുഷ്യനാണ്, അപാര ശക്തിയുള്ള മനുഷ്യനാണ്. വളരെ ഘോര യുദ്ധം നടന്നു കർണനും ഈ ഘടോത്കച്ചനും തമ്മിൽ. മരണ അടി അടി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തകരുന്ന രീതിയിലായിരുന്നു അവരുടെ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞു. ഒരു രക്ഷയുമില്ല, ഘടോത്കച്ചനെ കൊല്ലാൻ ഒരു വഴിയും കർണന് സാധ്യമല്ല. എന്നാൽ ഘടോത്കച്ചന് കർണനെ കൊല്ലാനും സാധ്യം, കാരണം ഇപ്പോൾ കർണൻ്റെ അടുത്ത് ഈ പറയുന്ന കവചകുണ്ടനങ്ങളില്ല, അത് കർണന് നന്നായിട്ട് അറിയാം. ഇനി ഇവനോട് നിന്ന് പോരാടുമ്പോൾ ഒരു പക്ഷേ ഞാൻ തളർന്നു പോയാലോ എന്നുള്ള ഭയം ഉള്ളിലുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇവൻ ആദ്യം തീർക്കുക പിന്നെ നോക്കാം അർജുനെ എന്നുള്ള ചിന്തയാണോ എന്നറിയില്ല. ഈ ഏകപുരുഷ ഗാദിനി എടുത്തുകൊണ്ട് ഘടോത്കച്ചനെ അർജുന കർണന് വധിക്കും. അതോടുകൂടി ഘടോത്കച്ചൻ മരിക്കുകയും ഈ വേൽ തിരിച്ചു പോവുകയും ചെയ്യും. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? ഇനി വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമുള്ളൂ, ഈ മോഹാലാസ്യപ്പെടുത്തുന്ന ആയുധങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ, ബോധം കെടുത്തി വീഴുക അങ്ങനത്തെ ചില ചില സാധനങ്ങൾ മാത്രമേ ഇനി പയറ്റാനുള്ളൂ. അർജുനൻ്റെ അടുത്താണെങ്കിൽ തേര് മുഴുവൻ ആയുധങ്ങളാണ്, കൂടെ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഒരാളും ഇരിപ്പുണ്ട്. എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ യുദ്ധം ചെയ്യുമെന്നറിയാതെ ഈ കർണൻ ഇങ്ങനെ പോരാടുകയാണ്. അപ്പോൾ കർണന് പക്ഷെ തോൽവി ഒരു ഭയമല്ല കേട്ടോ. കർണൻ ഇങ്ങനെ എന്താ പറയുക, ഈ കർണനെ പല സന്ദർഭങ്ങളും ശ്രീകൃഷ്ണൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആസ്വദിക്കുന്നൊക്കെണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു 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 എന്താ പറയുക, ഒരു പോരാളിയെ കണ്ടുകൊണ്ട് രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഈ കഥ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നും, ചിലപ്പോൾ കണ്ണിൽ വെള്ളമൊക്കെ അറിയും. ശ്രീകൃഷ്ണൻ പോലും പല സന്ദർഭങ്ങളും കർണനെ ഇങ്ങനെ ആ കർണൻ്റെ ആ ഒരു കരുത്തും കർണൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും വലിയൊരു യോദ്ധാവ് മരണപ്പെടാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത ശ്രീകൃഷ്ണൻ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ വേറെ നിവൃത്തിയില്ല, ഈ പാണ്ഡവർ ജയിച്ചാൽ മാത്രമേ ഈ പറയുന്ന മഹാഭാരത യുദ്ധം അവസാനിക്കുകയുള്ളൂ, അതുകൊണ്ട് മാത്രമേ ഈ സർവ മനുഷ്യന്മാർക്കും ഉപദേശം കൊടുക്കാനും സാധിക്കുള്ളൂ എന്നുള്ളത് കൃഷ്ണൻ അറിയാം. അങ്ങനെ എന്ത് ചെയ്യണം, ഈ പറയുന്ന കർണൻ്റെ രഥം താഴ്ന്നു പോകും. രഥം താഴ്ന്നു പോകുമ്പോൾ ഒരു രക്ഷയില്ല, രഥം താഴ്ന്നു നീങ്ങുന്നില്ല. അർജുനാണ് കറങ്ങി കറങ്ങി അടിക്കുകയാണ്. ഇത് രഥം ഇങ്ങനെ കറങ്ങുമ്പോൾ ഇപ്പുറത്തെ രഥം കറങ്ങി അടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ മുന്നിലായി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ശത്രുവിനെ കൊല്ലാൻ സാധിക്കുന്ന സ്ഥലമില്ലേ. അപ്പോൾ അർജുനൻ ബേക്കിലും കർണ മുമ്പിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എംബ ചെയ്ത് വീഴ്ത്താൻ കഴിയും, മുഖാമുഖം നിൽക്കണം, അപ്പോഴാണ് ഇവർക്ക് അടി കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ രഥം താഴ്ന്നു, രഥം താഴ്ന്ന സമയത്ത് വേഗം കർണൻ എന്ത് ചെയ്തു, ഈ ഈ പറയുന്ന ബോധം കെടുത്തുന്ന ഒരു വേലെടുത്തുകൊണ്ട് അർജുനെ വിടുകയാണ്. അർജുൻ നിർക്കിട്ട് അർജുൻ ബോധം കെട്ട് വീഴും. ഈ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, തേര് വലിച്ചു പൊക്കാൻ നോക്കുകയാണ്, മണ്ണിലിങ്ങ് കയറി പിടിച്ചിരിക്കുകയാണ് സാധനം, രക്തവും കാര്യങ്ങളൊക്കെ കലങ്ങിയ ഈ മണ്ണിൽ ഈ രഥത്തിൻ്റെ വീലങ്ങ് താണിട്ട് ഈ വീല് കിട്ടാത്ത രീതിയിലിങ്ങ് മുറുകെ പിടിച്ചു. ഇതൊരു ശാപം കൂടിയായിരുന്നു കർണൻ കേട്ടോ. കർണന് അത് ഈസി ആയിട്ട് പൊക്കാൻ സാധിക്കും, പക്ഷേ കർണന് ഉൾട്ടയായിട്ടാണ് അത് പൊക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ, പൊക്കേണ്ട സാധനം കർണൻ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതൊരു ശാപമാണ്, അത് പലരും ഞാൻ പറഞ്ഞു കേട്ടില്ല, ശരിക്കും അതൊരു ശാപമാണ്. ഞാൻ അവസാനം പറയാം, ഒരിക്കലും ഈ പറയുന്ന കർണൻ രഥം പൊക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. രഥം എപ്പോഴും താഴ്ത്താനാണ്, ഏറെ താഴ്ത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് കർണൻ അറിഞ്ഞുകൊണ്ടല്ല, കർണൻ അതങ്ങനെ ചെയ്തു പോവുകയാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ എന്തൊക്കെ ഫൈറ്റ് കാട്ടിയിട്ട് ഈ ഇദ്ദേഹത്തിനെ ഗണിപ്പിക്കും, അർജുനെ ഈ ബോധം കെട്ട് കിടക്കുന്ന അർജുനെ ഗണിപ്പിച്ചിട്ട് പറയും, അർജുന ഇതാണ് ലക്ഷ്യം, ഉടനെ കൊല്ലുക. അർജുനൻ പറയും, അതെങ്ങനെ എന്താ കൃഷ്ണ, എനിക്ക് കൊല്ലാൻ സാധിക്കും, അവൻ ആയുധമില്ലാതിരിക്കുകയാണ്, ആയുധമില്ലാത്ത ഒരാളോട് പോരാടുന്നത് എങ്ങനെ. അർജുനൻ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞാലും അർജുൻ ന്യായം വിട്ട് കളിക്കാൻ അർജുനൻ തയ്യാറല്ല കേട്ടോ. ഞാൻ അതും പറയാം, ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടെങ്കിലും അർജുനൻ മോശമാണ് എന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞില്ല. അർജുൻ്റെ കഥയായിട്ട് ഞാൻ വേറെ വരാം, ഇതിലും വലിയ രസമായിട്ട് നമുക്ക് കേൾക്കാം. അർജുൻ ഒരിക്കലും ന്യായം വിട്ട് കളിക്കുന്ന ആളല്ല, അർജുൻ അങ്ങനെ ചതിക്കുന്നത് ഇഷ്ടമല്ല. ശ്രീകൃഷ്ണനോട് അർജുൻ തട്ടിക്കയറും, അതെങ്ങനെയാണ് കൃഷ്ണ സാധിക്കുന്നത്, ആള് രഥം വീല് താഴ്ന്നു കിടക്കുകയാണ്, അവനത് പൊക്കാതെ അവൻ എൻ്റെ നേർക്ക് നേർക്ക് നിൽക്കാതെ ഞാൻ എങ്ങനെ അവനെ കൊല്ലും കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയും, നിനക്ക് വേണമെന്ന് നീ പൊക്കോമോ, പിന്നെ നീ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഇത് നിനക്ക് അവസരമാണ്, ഈ അവസരം കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും കർണനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, കർണനെ കൊല്ലാതെ ഈ യുദ്ധം നിനക്ക് ജയിക്കാനും സാധ്യമല്ല, അതുകൊണ്ട് നീ ഇതേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വജ്രായുധം എടുത്തുകൊണ്ട് കർണനെ മനസ്സില്ലാ മനസ്സോടുകൂടി പോർക്കളത്തിൽ എഴുതി വീഴ്ത്തുകയാണ് അർജുനൻ. ഇതാണ് കർണൻ്റെ കഥ. അവിടെ കർണൻ മരിച്ചു വീഴുന്നു. മരിച്ചു വീഴുമ്പോൾ കർണൻ ആലോചിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആലോചിക്കുന്നതാണ്. കർണന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കർണന് ശാപമുണ്ടായിരുന്നു, ഒരുപാട് ശാപങ്ങളുണ്ട്. അദ്ദേഹം ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അദ്ദേഹം ശാപം കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പരശുരാമൻ
അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കടന്നുറങ്ങുക. അദ്ദേഹം ശിഷ്യനായിരുന്ന കാലത്ത് മടിയിൽ ഇങ്ങനെ കടന്ന് തല വെച്ച് കടന്ന് ഇങ്ങനെ ഉറങ്ങില്ല, സുഖ നിദ്രയിലായിരിക്കുമ്പോൾ ഈ കർണൻ്റെ തോട്ടയ്ക്ക് വന്നുകൊണ്ട് ഒരു വണ്ട് അങ്ങ് കുത്തും. വണ്ട് കുത്തുക മാത്രമല്ല, ചൊറിഞ്ഞ് 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 ഉള്ളിലോട്ട് കയറി 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 പോവാ. കർണനാണെങ്കിൽ ഒന്നും പറ്റില്ല, ഈ മടി അനക്കാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ല. ഗുരു ഉറങ്ങല്ലേ, ഗുരുവിനെ നമ്മൾ ഉണർത്താൻ പാടില്ലല്ലോ. ആ ഒരു ഗുരുവിൻ്റെ അത്രത്തോളം ഗുരുവിനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് കർണൻ എന്നുള്ളതാണ്. കർണൻ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ അപ്പോൾ തൊടയിൽ നിന്നിങ്ങനെ ഈ ചോര ഒഴുകിയിട്ട്, അപ്പോൾ ഗുരു കിടക്കുന്ന സമയത്ത് കൈകളൊക്കെ താഴെയാണല്ലോ, എങ്ങനെയോ കയ്യിലോട്ട് ഈ ചോര ഒഴുകി വന്ന് കയ്യിൽ തട്ടിപ്പോൾ പെട്ടെന്ന് പരശുരാമൻ എണീറ്റു. ഇതെന്തത് നോക്കിയപ്പോൾ ഒരു വണ്ട് നിന്ന് ചോര അദ്ദേഹത്തിൻ്റെ തൊടയിലോട്ട് കീറി ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഉടനെ പരശുരാമൻ കർണനോട് പറഞ്ഞു, നീ ഒരു ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞു, നീ ഒരു ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു ബ്രാഹ്മണൻ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല കർണ, നീ ആരാണ് ഇപ്പോൾ എന്നോട് പറയണം. നീ എനിക്കറിയാം നീ ഒരിക്കലും ബ്രാഹ്മണനല്ല, നീ ഒരു ക്ഷത്രിയപുത്രനാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറഞ്ഞോ നീ ആരാണ്, സത്യം എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോഴാണ് ഇവൻ പറഞ്ഞ അസൂതപുത്രനായ കർണനാണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ പ്രിയപ്പെട്ട ശിഷ്യനുമാണ്, ശാപം കൊടുക്കാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം നുണ പറഞ്ഞിട്ടാണല്ലോ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ശാപം കൊടുക്കാതിരിക്കാൻ ഒരു വഴിയും അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രിയങ്കരനായിട്ടുള്ള ശിഷ്യനുമാണ് കർണൻ. അങ്ങനെ അദ്ദേഹം അവിടെ ശാപിക്കുകയാണ് അദ്ദേഹത്തെ, നീ നിനക്ക് ആവശ്യമില്ല സമയത്ത് നീ പഠിച്ചതെന്താണോ അത് നീ മറന്നുപോകുമെന്ന് പറയുന്നത്. അതാണ് ശരിക്കും കർണനെ രഥം പൊക്കാൻ സാധിക്കാതിരുന്നത്. രഥം എന്ന് പറയുന്ന ഒരു സാധനം കർണൻ വിചാരിച്ച് ഈസി ആയിട്ട് പൊക്കിയെടുക്കാവുന്നൊരു സാധനം, രഥം ഒരിക്കലും കർണനെ അവിടെ നിന്ന് പൊക്കാൻ സാധിച്ചില്ല എന്നാണ്. കർണൻ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ രഥം പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കർണനെയും കൂടെ സാധിക്കുന്നില്ല. അതിനർത്ഥം പരശുരാമൻ്റെ ആ ശാപമായിരുന്നു, താൻ പഠിച്ച വിദ്യ അവസരം വരുന്ന സമയത്ത് താൻ മറന്നു പോകും എന്ന് പറഞ്ഞു. അതായത് തനിക്ക് പൊക്കാൻ തോന്നുന്ന സാധനം ആ സമയത്ത് മറന്നിട്ട് ഇത് പൊക്കുന്നത് നേരെ ഉൾട്ടയായിട്ടാണ് കർണൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് പല ആൾക്കാരും പറയാൻ മറന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെയാണ് രഥം പൊക്കാതിരിക്കാനും ഈ രഥം അവിടുന്ന് പൊങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുനെ അദ്ദേഹത്തിന് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളതും കൂടി നോക്കണം. ആ സമയത്താണ് അദ്ദേഹം ഈ രഥം പൊക്കാം എന്നുള്ള ലാഘവത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് അർജുനൻ എന്ത് ചെയ്യാണ്, ഈ ബ്രഹ്മാസ്ത്രം വിട്ടുകൊണ്ട് വജ്രായുധം വിട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തല കണ്ടിച്ചിടുന്നത്. നമുക്കിതിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാനശീലം എന്നുള്ളത് നല്ലൊരു കാര്യമാണെങ്കിൽ പോലും ദാനം മറിഞ്ഞു നൽകണമെന്ന് പറയാറുണ്ട് അല്ലേ. കർണന് സംഭവിച്ചതും അതാണ്, ദാനശീലനാണ്, എന്ത് വേണേലും ദാനം ചെയ്യും, സ്വന്തം ജീവൻ വേണേലും ദാനം ചെയ്യാൻ തയ്യാറാവും ഈ പറഞ്ഞ കുന്തിപുത്രനായ സൂര്യപുത്രനായ കർണൻ. അതിനിടയ്ക്ക് യുദ്ധത്തിനിടയ്ക്ക് കുന്തിദേവി വന്നിട്ട് കർണനെ കാണുന്നൊരു സ്വകാര്യമായിട്ട്, മോനെ നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ അനുജന്മാരോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിദേവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് കർണൻ ആകെ ഞെട്ടി നിൽക്കുന്നത്, ഈശ്വര ഞാൻ ഇതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയന്മാരോടാണോ എന്നുള്ള ആ ഒരു ചിന്ത അവൻ വരികയും, പക്ഷെ പിന്തിരിയാൻ പറ്റാത്ത രീതിയിൽ വാക്കുകൾ കൊടുത്തുപോയി ദുര്യോധനും ടീമിനൊക്കെ. അപ്പോൾ അതിന് പിരിയാൻ ഒരിക്കലും തിരിഞ്ഞു പോകാൻ ഒരിക്കലും കർണന് സാധ്യമല്ല. അപ്പോൾ അമ്മയോട് പറയണം, അമ്മേ അർജുനനൊഴികെ ബാക്കി മക്കളെ എല്ലാം ഞാൻ അമ്മയ്ക്ക് വിട്ടുതരും, പക്ഷേ അർജുനൻ എനിക്ക് കൊന്നേ സാധ്യമാവുള്ളൂ, എനിക്ക് ഒന്നേ പറ്റുള്ളൂ എന്ന് കർണൻ പറയാണ്. പക്ഷേ ഈ മരണത്തിന് ശേഷം കർണൻ്റെ മകനെ അർജുനൻ ഏറ്റെടുക്കുകയാണ്. അതായത് ഈ കർണൻ മരിച്ചതിന് ശേഷമാണ് ഈ കർണനോട് പറയുന്നത്, ഇത് നിൻ്റെ ജ്യേഷ്ഠനാണ് അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ പുത്രനാണ് സൂര്യപുത്രനാണ് എന്ന് അർജുനൻ അറിയുന്ന അപ്പോഴാണ്. പക്ഷെ അപ്പോഴേക്കും അർജുനൻ ആകെ തളർന്നു പോയി, കാരണം സ്വന്തം ജ്യേഷ്ഠനെയാണല്ലോ ഞാൻ കൊന്നത് എന്നുള്ള ആ ഒരു ദുഃഖം അദ്ദേഹത്തിന് നിറഞ്ഞാടിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വളരെയധികം നിരാശനായിരുന്നു, അദ്ദേഹത്തിന് കൈകാല് പോലും അനക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സങ്കടഭാരത്താൽ അർജുനൻ തളർന്നിരുന്നിട്ടുണ്ട് യുദ്ധകളത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് കണ്ണൊക്കെ ചിലപ്പോൾ കലങ്ങും, അത് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ എന്ത് ചെയ്യാണ്, കർണൻ്റെ മകനെ അർജുനൻ ഏറ്റെടുക്കുകയാണ്. ഇവരെല്ലാവരും അന്വേഷിക്കുകയാണ്, അർജുനൻ ബന്ധപ്പോ ഭീമനും ഇവരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഈ ലോകം മൊത്തം കറങ്ങുകയാണ്. അതായത് എവിടെ കർണൻ്റെ മക്കൾ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് കർണൻ്റെ മകനെ കിട്ടുന്നത്. കർണൻ്റെ മകനെ അർജുനൻ അവൻ്റെ ശിക്ഷനായി സ്വീകരിക്കുകയും സ്വന്തം മകനേക്കാൾ സ്നേഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ദുഃഖം അദ്ദേഹത്തിനുണ്ട്, കാരണം എൻ്റെ ജ്യേഷ്ഠനെ കൊന്നു എന്നുള്ള ദുഃഖവും അതും എല്ലാം കൂടി ആയിട്ട് അദ്ദേഹം ഈ മകനെ, കർണൻ്റെ മകനെ സ്വന്തം മകനേക്കാൾ സ്നേഹിക്കുകയും സ്വന്തം മകന് കൊടുക്കുന്നതിലേക്കാൾ വലിയ അഭ്യാസം, ആയുധാഭ്യാസം ആയിക്കോട്ടെ ഇനി എന്ത് അഭ്യാസം ആയിക്കോട്ടെ, സ്വന്തം മകന് കൊടുക്കുന്നതിലാറെ കർണൻ്റെ മകന് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കർണൻ്റെ മകനെ അവരുടെ നാട്ടിലോട്ട് പറഞ്ഞയച്ച് അവിടെ രാജാവായിട്ട് വാഴിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണ പേരിലൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ മഹാഭാരതം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം, നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മഹാഭാരതം പറയുന്നത്. അതൊരു യുദ്ധം നടന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല, പക്ഷേ ആ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. നന്മയും തിന്മയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ 10, 60, 70 വയസ്സ് വരെ ജീവിക്കുന്ന ജീവിതത്തിൽ
നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഏതൊക്കെ രീതിയിൽ നമുക്ക് ആളുകളോട് ഇടപെടാം, എന്തൊക്കെ നമുക്ക് ദാനം ചെയ്യാം, ആരുടെയൊക്കെ ആരുടെ മുഖം മുന്നിൽ നമുക്ക് വിലപേശാം എന്നുള്ളതൊക്കെ വളരെ കറക്റ്റായിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും മഹാഭാരത യുദ്ധത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഈ യുദ്ധം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഇനിയും വരും പുതിയൊരു കഥയുമായിട്ട്. ആരുടെ കഥ കേൾക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.